1947 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലെ നൂറ്റാണ്ടുകൾ നീണ്ട അടിച്ചമർത്തലുകൾക്കും യാതനകൾക്കും വിരാമമിട്ടുകൊണ്ട് ഭാരതം സ്വാതന്ത്ര്യത്തിൻ്റെ തേരിലേറിയ അത്യപൂർവ നിമിഷം. അനേകായിരം ധീരദേശാഭിമാനികളുടെ ചുടുചോരയിൽ ചവിട്ടി നിന്നുകൊണ്ട് നാം നെയ്തെടുത്ത സ്വതന്ത്ര ഭാരതം. ഭാരതം സ്വതന്ത്രമായിട്ട് 74 വർഷങ്ങൾ പിന്നിടുമ്പോഴും ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള കലഹങ്ങൾ അറുതിയില്ലാതെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഭാരതത്തിൽ നിന്നും തുടച്ചെറിഞ്ഞ വർഗീയതയിലധിഷ്ഠിതമായ കപട ദേശീയതാബോധത്തിൻ്റെ പേരിൽ ഭാരതമാതാവിനെ ഭാഗം വയ്ക്കുവാൻ ശ്രമിക്കുന്നു. സ്വന്തം പൗരത്വം തെളിയിക്കുവാൻ പോലും ജനങ്ങൾക്ക് പോരാടേണ്ടി വരുന്നു. സ്വാർത്ഥ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ സ്വന്തം സഹോദരൻ്റെ മാറിൽ പോലും കടാര വയ്ക്കുന്നു. നിയമങ്ങൾ വളച്ചൊടിക്കപ്പെടുന്നു. സംരക്ഷിക്കേണ്ടവർ തന്നെ ചൂഷകരാകുന്നു. ഇവിടെ പ്രാർത്ഥനകളെല്ലാം എനിക്ക് വേണ്ടി മാത്രം പരിമിതപ്പെടുന്നു. എൻ്റെ മതം, എൻ്റെ നന്മ, എൻ്റെ നേട്ടം, എൻ്റെ മാത്രം ഭാരതം. കർത്താവേ, ഈ ലോകത്തിൻ്റെ ഒരേ ഒരു നാഥൻ അങ്ങാണല്ലോ. ഈ ലോകത്തിൽ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പ്രതീകവും അങ്ങല്ലേ? യഥാർത്ഥത്തിൽ ഈ ഭൂമിയുടെ അവകാശികൾ നാം അല്ലയോ? ദൈവമേ, അങ്ങാണ് ഈ പ്രപഞ്ചത്തിന് ആധാരം. ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ നമ്മൾ ഹിന്ദുക്കളല്ലേ? അപ്പോൾ ശരിക്കും നമ്മൾ ഹിന്ദുക്കളല്ലേ ഈ ഭാരതമാതാവിൻ്റെ മക്കൾ? പിന്നെ എന്തിനാണ് മറ്റു മതക്കാർ ഇത് അവരുടെ കൂടി രാജ്യമാണെന്ന് പറയുന്നത്? മറ്റെല്ലാ മതക്കാരിൽ നിന്നും നമ്മുടെ ഭാരതത്തെ രക്ഷിച്ച് നമ്മൾ ഹിന്ദുക്കൾക്ക് മാത്രമായി തരയണമേ. ദൈവമേ, കാത്തോളണേ. എൻ്റെ സമ്പത്തും എൻ്റെ അഭിമാനവും എൻ്റെ സന്തോഷവും ഐക്യതയോടെ ജീവിച്ച എൻ്റെ ജനങ്ങളാണ്. എന്നാൽ ഇന്ന് എൻ്റെ ഈ ജനങ്ങൾ എനിക്ക് വേണ്ടി തമ്മിത്തല്ലുന്നതും എന്നെ കീറി മുറിക്കുന്നതും കാണുവാൻ എനിക്ക് ഇനിയും ശക്തിയില്ല. ദൈവമേ, അങ്ങ് കാത്തു രക്ഷിക്കണമേ. അങ്ങ് വലിയവനാണ്. കൊറോണ എന്ന മഹാമാരിയിലൂടെയും പ്രളയം എന്ന ദുരന്തത്തിലൂടെയും അങ്ങ് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു ജാതിക്കും മതത്തിന് ദേശത്തിനും അതീതമായി മനുഷ്യൻ എന്ന ഒറ്റ വർഗമേ ഉള്ളൂ എന്ന്. അതുകൊണ്ട് എന്നെയും എൻ്റെ എല്ലാ സഹോദരങ്ങളെയും എല്ലാ ദുരന്തങ്ങളിൽ നിന്ന് രക്ഷിച്ച് കരയാക്കണമേ. ദൈവമേ, കാത്തു രക്ഷിക്കണേ. എന്റെ പടച്ചോനെ, ഈ വിപത്തിനെ നേരിടാൻ നിങ്ങൾ നമ്മളോടൊപ്പം ഉണ്ടാവണേ. ഇതാണ് ഇന്ത്യൻ ജനത, ഒറ്റക്കെട്ടായി ഏത് വിപത്തിനെയും നേരിടാൻ മനസ്സുള്ളവർ. എൻ്റെ മക്കൾക്കൊപ്പം പോരാടാൻ എന്നും ഞാനുണ്ടാകും. അന്ന് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാന്മാർക്ക് മുൻപിൽ ശിരസ് കുനിച്ചുകൊണ്ട് ഇന്നീ നാടിന് പുനർജീവൻ നൽകുന്ന മാലാഖമാർക്കും കാക്കിയുടെ പടയാളികൾക്കും മുന്നിൽ നമസ്കരിക്കുന്നു. ഇവിടെ ഒരൊറ്റ സ്വരമേയുള്ളൂ, ഒരൊറ്റ മനസ്സേയുള്ളൂ.
അത് ഞാനെന്നോ എനിക്കെന്നോ അല്ല, നാം, നമ്മൾ, അതെ നമ്മുടെ ഭാരതം, നമ്മൾ ഭാരതാംബയുടെ മക്കളാണ്.